ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ഏവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തുള്ള സ്നേഹ വന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപകളെ, നന്മകളെ അനുഭവിക്കുവാൻ അതത് കാലത്തും സമയത്തും ദൈവം നമുക്ക് നൽകുന്ന മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്കുള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല ശക്തിയാണ് നമ്മെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കുന്നത്. നമുക്കുള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു നല്ല ശക്തിയാണ് നമ്മെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കുന്നത്. ഒരിക്കൽ ഒരു കുട്ടി ഒരു ഉത്സവ പറമ്പിൽ എത്തുകയുണ്ടായി. ആ ഉത്സവ പറമ്പിൽ ചെന്ന് വിവിധ പ്രോഗ്രാമുകളൊക്കെ നിരീക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിപ്പിച്ച ഒരു ബലൂൺകാരനെയാണ്. ബലൂൺകാരൻ വളരെ മനോഹരമായിട്ടുള്ള ബലൂണുകളിൽ വായു നിറച്ച് അത് ആകാശത്തിലേക്ക് പറത്തിവിടുകയാണ്. ഈ കുട്ടി ബലൂൺ വിൽപ്പനക്കാരൻ്റെ അടുക്കലേക്ക് വരുവാനിടയായി. അടുക്കൽ വന്ന് നോക്കിയപ്പോൾ ബലൂൺകാരൻ പറത്തിവിടുന്ന ആ മനോഹരമായ ബലൂണുകൾ കാണുന്നതോടൊപ്പം തൻ്റെ മുൻപിൽ നിരത്തി വച്ചിരിക്കുന്ന പച്ച, മഞ്ഞ, നീല, ചുമപ്പ്, വെള്ള, കറുപ്പ് എന്നീ കളറിലുള്ള മനോഹരമായ ബലൂണുകളെ കാണുവാനിടയായി. ഈ കുട്ടി പെട്ടെന്ന് വളരെ അത്ഭുതത്തോടുകൂടെ ഈ ബലൂൺ വിൽപ്പനക്കാരനോട് ഇപ്രകാരം ചോദിച്ചു, അങ്കിൾ, ഈ എല്ലാ പല നിറത്തിലുള്ള ബലൂണുകൾ പറക്കുന്നുണ്ട് വായുവിൽ, ഈ കറുത്ത നിറത്തിലുള്ള ബലൂൺ പറക്കുമോ എന്ന് ചോദിക്കുവാനിടയായി. അത്ഭുതത്തോട് ചോദിച്ച ഈ ചോദ്യം ബലൂൺ വിൽപ്പനക്കാരനെ അല്പസമയത്തേക്ക് ചിന്തിപ്പിച്ചു എങ്കിലും പുഞ്ചിരിച്ച മുഖത്തോടെ ആ കുട്ടിയെ തൻ്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തി ഇപ്രകാരം ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, ബലൂണുകളെ പറക്കുമാറാക്കുന്നത് അതിൻ്റെ നിറമല്ല, മറിച്ച് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വായുവാണ് ബലൂണിനെ പറക്കുമാറാക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കുള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന അദൃശ്യമായ ശക്തി അത് അതുല്യമായതാണ്. അത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതൊരു ദൈവിക ശക്തിയാണ്. നാം ദൈവത്തിന് വിലപ്പെട്ടവരാകുന്നു. നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുക. ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പകരപ്പെടുവാനായി. എപ്പോഴാണോ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പകരപ്പെടുന്നത്, ആ ശക്തിയാണ് നമ്മുടെ ജീവിതത്തെ ഒരു നല്ല വ്യക്തിയാക്കി തീർക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്. ഇന്നത്തെ ചിന്താവിഷയം മിഷൻ ആസ് ഷെയറിംഗ് ക്രൈസ്റ്റ് പീസ് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ദൗത്യം. ക്രിസ്തുവിൻ്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ദൗത്യം. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം നാഥ. അവിടുത്തെ ചിന്തകൾക്കായി, അവിടുത്തെ ശ്രേഷ്ഠകരമേറിയ വാക്കുകൾക്കായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഏകാഗ്രതയോടെ ഈ സന്ദേശം ഞങ്ങൾ ശ്രവിക്കട്ടെ നാഥ. എന്നോടും ഞങ്ങളോടും സംസാരിക്കണമേ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. ക്രിസ്തുവിൻ്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ദൗത്യം. വേദ പുസ്തകത്തിൽ രണ്ട് ഭാഗങ്ങളെ കാണുവാനായി സാധിക്കും. ഒന്ന് പഴയ നിയമ പുസ്തകം, രണ്ട് പുതിയ നിയമ പുസ്തകം. പുതിയ നിയമ പുസ്തകത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. അതിൽ 4 പുസ്തകങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും 21 പുസ്തകങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും മാധുര്യത്തെക്കുറിച്ചും, ഒരു പുസ്തകം സഭയുടെ ചരിത്രത്തെക്കുറിച്ചും, ഒരു പുസ്തകം പ്രവചന പുസ്തകവുമാണ് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 27 പുസ്തകങ്ങളും പ്രതിപാദിക്കുന്നത് യേശു ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എക്കാലത്തും നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. യേശുവിനെ ഉയർത്ത ക്രിസ്തുവും ലോകത്തിലെ കേന്ദ്രബിന്ദുവായും ലോകത്തിൽ നിരന്തരമായി ജീവിക്കുന്ന ദൈവവുമായും വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ യേശുവിൻ്റെ മറ്റൊരു പ്രത്യക്ഷതയെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:19-23 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഭയത്തിൻ മധ്യയായിരുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് ഉയർത്ത യേശു കർത്താവ് പ്രത്യക്ഷത നൽകുന്ന മനോഹരമായ ഒരു സംഭവത്തെ കാണുവാനായി സാധിക്കും. ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് പ്രധാനമായി രണ്ട് ചിന്തകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഈ പ്രഭാതത്തിൽ ഞാൻ വിനിയോഗിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം,
ഉയർത്ത യേശു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഉയർത്ത യേശു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഉയർത്ത യേശു എന്താണ് സംസാരിക്കുന്നത് അഥവാ എന്താണ് നമ്മോട് പറയുന്നത്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിയായി രണ്ട് കാര്യങ്ങൾ ധ്യാനിക്കുവാൻ പോകുകയാണ്. ഉയർത്ത യേശു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആദ്യത്തെ പ്രത്യക്ഷത യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് പരവശരായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന സന്ദർഭത്തിലാണ് യേശു തൻ്റെ ആദ്യ പ്രത്യക്ഷത നൽകുന്നത്. അവിടെ വിശുദ്ധ യോഹന്നാൻ 20:19 വായിക്കുമ്പോൾ ദ ഡോർ വെയർ ലോക്ക്ഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശിഷ്യന്മാർ വാതിൽ അടച്ച് ഇരിക്കുകയായിരുന്നു. യേശുവിൻ്റെ മരണശേഷം യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വാതിലടച്ചിരിക്കുമ്പോൾ കടന്നു വരുന്ന യേശു കതകിൽ മുട്ടുന്നില്ല, യേശു വാതിൽ തുറക്കുന്നില്ല. അടച്ചിട്ടിരുന്ന വാതിലിനുള്ളിൽ വളരെ എളുപ്പത്തിൽ യേശു പ്രവേശിക്കുന്നത് കാണുവാനായി സാധിക്കും. ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, യേശു മരിച്ച് ഉയർത്തിന് ശേഷം ഒരു ഭൂതമായിരിക്കാം എന്നൊക്കെ ചിന്തിക്കുമ്പോഴും വേദപുസ്തകം പറയുന്നു യേശു ഒരു ഭൂതം ആയിരുന്നില്ല. 20-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ കയ്യും വിലാപ്പുറവും ശിഷ്യന്മാരെ കാണിക്കുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ എന്നെ തൊട്ടു നോക്കുക, എന്നെ കാണുക എന്നും യേശു കർത്താവ് പറയുന്ന സന്ദർഭങ്ങളെ നോക്കിക്കാണുവാനായി സാധിക്കും. അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിൽ യേശു നിൽക്കുന്നു. ഇതൊരു ഭൂതത്തിൻ്റെ പ്രവൃത്തിയല്ല, പകരം യേശുവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയായിട്ട് നമുക്ക് നോക്കിക്കാണുവാനായി സാധിക്കും. പ്രിയമുള്ളവരെ, അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിൽ യേശു നിൽക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആർക്കും പ്രവേശിക്കുവാനാവാത്ത സ്ഥലത്ത് നമ്മുടെ യേശുവിന് പ്രവേശിക്കുവാനായി സാധിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും സഹായത്തിനായിട്ട് എന്തെങ്കിലും ആവശ്യത്തിനായിട്ടൊക്കെ നാം പല വാതിലുകൾ മുട്ടുമ്പോൾ, ആ വാതിലൊക്കെ അടയപ്പെടുമ്പോൾ വേദപുസ്തകം പറയുന്നു ആർക്കും പ്രവേശിക്കുവാൻ കഴിയാത്ത സ്ഥലത്ത് യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവേശിക്കുന്നു, അത്ഭുതങ്ങൾ സാധ്യമാക്കുകയാണ്. എത്ര മനോഹരമായ അനുഭവം പ്രിയമുള്ളവരെ, എല്ലാവരാലും കൈവിടപ്പെടുമ്പോൾ അവിടെ യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. എത്ര ധീരമായ അനുഭവം. രണ്ടാമത്തെ ചിന്ത, രാജ്യം ഭരിക്കുന്നവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്ത ഇടത്തിൽ യേശുവിന് പ്രവേശിക്കുവാനായി സാധിക്കും. ഈ ലോകത്തിലെ വിവിധ ഗവൺമെൻറ്റുകൾ, വിവിധ ഭരണത്തിൻ്റെ നിയമങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുമ്പോൾ, അത് നടത്തപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ, പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുമ്പോൾ, നമുക്ക് അർഹമായത് നിഷേധിക്കപ്പെടുമ്പോൾ വേദപുസ്തകം പറയുന്നു രാജ്യം ഭരിക്കുന്നവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്ത ഇടത്തിൽ യേശുവിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായി സാധിക്കും. എത്ര ശ്രേഷ്ഠകരമായ അനുഭവം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഈ ലോകത്തിൽ വലിയ വലിയ വ്യക്തികളുണ്ടാകാം, ശ്രേഷ്ഠതയുള്ള സ്ഥാനങ്ങളായിരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുവാനായി സാധിക്കും. അവർക്കാർക്കും പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലത്തിൽ ഞാനും നിങ്ങളും ഹൃദയപൂർവ്വം സേവിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കുവാനായി സാധിക്കും. ദൈവത്തിന് അതിലൂടെ വലിയ അത്ഭുതങ്ങളെ കാണിക്കുവാനായി സാധിക്കും. മാത്രമല്ല, ഡോക്ടർമാർക്ക് കഴിയാത്ത സ്ഥലത്ത് നമ്മുടെ യേശുവിനെ പ്രവേശിപ്പാനായി സാധിക്കും. ഇന്നത്തെ ശാസ്ത്രം ഏറ്റവും അതിൻ്റെ ഉച്ചഘട്ടത്തിൽ നിൽക്കുമ്പോൾ, അതിനെ നോക്കിക്കാണുമ്പോൾ പ്രിയമുള്ളവരെ, പല പകർച്ചവ്യാധികളെയും പല രോഗങ്ങളെയും ഒക്കെ ഇന്ന് ഡോക്ടർമാരെ ശാസ്ത്രം വരെ പകച്ച് നോക്കി നിൽക്കുകയാണ്. ട്രീറ്റ്മെൻറ്റുകൾ നൽകുവാൻ കഴിയില്ലാതെ ഒടുവിൽ ഡോക്ടർമാർ പ്രാർത്ഥനയോടെ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിന് മാത്രമേ സൗഖ്യമാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ, ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിൽ യേശുവിന് പ്രവേശിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും രോഗങ്ങളുടെ മധ്യയിൽ, ഏത് തരത്തിൽപ്പെട്ട വ്യാധിയുടെ മധ്യയിലും ദൈവത്തിന് പ്രവേശിക്കുവാൻ സാധിക്കും, ദൈവത്തിന് സൗഖ്യമാക്കുവാൻ സാധിക്കും. അവിടെ വേണ്ടത് നമ്മുടെ വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തോടെ നാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് അവിടെ വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിന് പ്രവേശിക്കുവാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു മഹോന്നതനാണ്, സൃഷ്ടിതാവാണ്. ഇതിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത്, ശിഷ്യന്മാർ തങ്ങൾക്ക് വേണ്ടി ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കി വച്ചിരുന്നു. എന്നാൽ കർത്താവ് അതിനെ ഭേദിച്ച് വരികയാണ്. പ്രിയമുള്ളവരെ, ഏത് തരത്തിലുള്ള സുരക്ഷിതത്വം ഉണ്ടായാലും കർത്താവിന് അതിനെ ഭേദിച്ച് കടന്നു വരുവാനായി സാധിക്കും. എൻ്റെയും നിങ്ങളുടെയും മുന്നിലെ തടസ്സങ്ങൾ എപ്രകാരമായിരുന്നാലും, എത്ര അത് ശക്തിവത്തതായി തീർന്നാലും,
അതിനെയൊക്കെ ഭേദിച്ച് ദൈവത്തിന് പ്രവേശിക്കുവാനായി സാധിക്കും. കർത്താവ് മരിച്ച് മൂന്നാം നാൾ ഉയർത്തി നിൽക്കുന്നത് കല്ലറയിൽ കല്ലുരുട്ടി അതിന് മുദ്ര ചെയ്ത് വെച്ചിരുന്നുവെങ്കിൽ, കാവൽക്കാരെ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ, അതിനെയൊക്കെ തകർത്തുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ സകലവിധ സുരക്ഷകളെയും തകർത്ത് പ്രവേശിക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും ദൈവത്തിന് ആകുമെന്ന സത്യം നാം മറന്നു പോകരുത്. അതാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവർ വാതിലടച്ചിരിക്കുകയായിരുന്നു, കർത്താവ് അതിനുള്ളിൽ പ്രവേശിക്കുകയാണ്. യേശുവിന് പ്രവേശിക്കുവാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നത് ആർക്കും സാധിക്കാത്തത് നമ്മുടെ യേശുവിനാൽ സാധിക്കും എന്നതിൻ്റെ ഒരു വലിയ തെളിവ് എന്നതിൽ സംശയമില്ല. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഭക്തന്മാർ പാടിയത് പ്രകാരം, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ, യഹോവയാൽ കഴിയാത്ത കാര്യം ഒന്നുമില്ലല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. നമുക്കും ചേർന്ന് ആലപിക്കാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. പ്രിയമുള്ളവരെ, അപ്രകാരം ആർക്കും സാധിക്കാത്ത സ്ഥലത്ത് യേശുവിനെ പ്രവേശിപ്പാനായി സാധിക്കും. ആരെക്കൊണ്ടും കഴിയാത്തത് ദൈവത്താൽ സാധ്യമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഒന്നാമത്, ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുകയാണ്, അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിൽ പ്രവേശിക്കുന്ന യേശു. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, 19-ാമത്തെ വചനം വായിക്കുമ്പോൾ ദേ വേർ അഫ്രൈഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശിഷ്യന്മാർ പേടിച്ച് ഇരിക്കുകയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുകയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, തങ്ങളുടെ നേതാവ് അഥവാ ഗുരു ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, മരണപ്പെട്ടിരിക്കുകയാണ്. തങ്ങൾക്കും ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്നുള്ള ഒരു ഭയം ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ ഭയം അവരെ മൂടിയിരിക്കുന്നത് കാണുവാനായി സാധിക്കും. കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യപ്പിൻ്റെ ശോഭയുടെ മധ്യയിൽ പെട്ടെന്നൊരു വലിയ കാർമേഘം വരുന്നത് പോലെ ഒരു വലിയ ഭയം കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, മക്കളുടെ ഭാവിയിലേക്ക്, ദൈനംദിന ജീവിത ചര്യകളിലേക്ക് ഒരു വലിയ കറുത്ത കാർമേഘം പ്രവേശിക്കുന്നത് പോലെയാണ് ഈ 12 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു കറുത്ത കാർമേഘം വരുന്നതെന്ന് കാണുവാനായി സാധിക്കും. ആ ഭയത്തിൻ്റെ നടുവിലാണ് യേശു വരുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് നിലവിലെ നമ്മുടെ ഭയമെന്ന് പറയുന്നത്? ഒന്ന്, നാം പ്രതീക്ഷിക്കുന്നത് ചെയ്യുന്നതിനുള്ള ഒരുക്കമില്ലാതിരിക്കുമ്പോൾ നമ്മിൽ ഭയം ഉളവാകുകയാണ്. 2, നമ്മുടെ പരിശ്രമങ്ങൾ ഫലിക്കാതെ വരുമ്പോൾ ഒരു മനുഷ്യന് ഭയമുണ്ടാകുകയാണ്. 3, നമ്മുടെ ജീവിതം നമ്മുടെ പദ്ധതികൾക്കനുസരിച്ച് നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൃദയത്തിലൊരു ഭയം ഉളവാകുകയാണ്. 4, നമ്മുടെ പഠനം ഫലവത്താകാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം ഉളവാകുകയാണ്. 5, ശത്രുവിൻ്റെ പെട്ടെന്നുള്ള ആക്രമണം നമ്മുടെ ജീവിതത്തിൽ ഭയത്തെ ഉളവാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നലെയുള്ള ജീവിതം, ഇന്നുള്ള ജീവിതം, ഇനി നാളേക്കുള്ള നമ്മുടെ പ്രതീക്ഷകളുടെ മധ്യയിൽ എവിടെയെങ്കിലും ഭയത്തിൻ്റെ കണികകൾ നിൽപ്പുണ്ടോ എന്ന് പരിശോധിക്കുക. പ്രിയമുള്ളവരെ, പരീക്ഷകൾ നൽകുന്ന ഭയം, പ്രതിസന്ധികൾ നൽകുന്ന ഭയം, തടസ്സങ്ങൾ നൽകുന്ന ഭയം, തകർന്നു പോകും എന്ന ഭയം, സൗഖ്യമാകുകയില്ല എന്ന ഭയം, എല്ലാം തീർന്നു എന്ന ഭയം, പ്രിയമുള്ളവരെ, ഈ സമയം എന്നെ സഹായിക്കണമേ എന്ന് ഉറക്കെ നിലവിളിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടിട്ടില്ലേ? പ്രിയമുള്ളവരെ, എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ
ദൈവാലയങ്ങളിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അടച്ചിട്ട മുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ ആശുപത്രി കിടക്കെ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്നെ സഹായിക്കുകയില്ലേ എന്ന് ഉള്ളുകൊട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു ശബ്ദം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടിട്ടുണ്ടോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദത്തമാണ്. പ്രിയമുള്ളവരെ, ഭയത്തിൻ മധ്യയുള്ള ദൈവത്തിൻ്റെ നമ്മെ ഉറപ്പിക്കുന്ന അനുഭവം, നമ്മെ ബലപ്പെടുത്തുന്ന ഒരനുഭവമാണ്. നമ്മുടെ ജീവിതമാകുന്ന പടകിൽ യേശു ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈനംദിന ജീവിതത്തിൽ ഭയം ഏറി വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ യേശു ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. നമ്മുടെ യാത്ര നിത്യതയിലേക്കാണ്. ആഞ്ഞടിക്കുമ്പോൾ, കാറും കോളും കൊടുങ്കാറ്റും ആഞ്ഞടിക്കുമ്പോൾ വചനം പറയുന്നു, യേശു നമ്മോട് കൂടെയുണ്ട്. വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ, വലിയ പ്രതിസന്ധി വരുമ്പോൾ വചനം പഠിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, നമ്മുടെ യേശു ജീവിതമാകുന്ന പടകിൽ കൂടെയുണ്ട് എന്ന കാര്യം മറന്നു പോയത്. ഭയത്തെ നീക്കുന്ന കർത്താവ്. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടകിൽ ഉണ്ട് എന്ന് ഭക്തൻ പാടിയത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഏറ്റുപറച്ചിലാകണം. എൻ്റെയും നിങ്ങൾ ഏറ്റുപറച്ച, ഞാൻ എന്തിനു ഭയപ്പെടണം, ഞാൻ എന്തിനു ഭയപ്പെടണം, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. അനുദിനമുള്ള ജീവിതയാത്രയിൽ യേശു നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. പെറ്റമ്മ മറന്നാലും, അപ്പൻ മാറി നിന്നാലും, സഹോദരങ്ങൾ നമ്മളെ കൈവിടപ്പെടുമ്പോഴും, മക്കൾ അകന്നു നിൽക്കുമ്പോഴും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു കൂടെ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ വചനമാണ്. പ്രിയമുള്ളവരെ, നമുക്കും ചേർന്ന് ഈ പാട്ട് പാടാമോ? സിയോൺ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പാടകിലുണ്ട്. സമാധാനം നൽകുന്ന നമ്മുടെ കർത്താവാണ്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഈ ഭൂമിയിലുള്ള സ്വർഗം, അതുപോലെ നിത്യതയിലുള്ള സ്വർഗം, ഈ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങൾ വരെ നമ്മെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലെ സകല ഭയപ്പാടുകളും മാറ്റുകയാണ്. ഒന്നാമതെ നാം ധ്യാനിച്ചത്, ഉയർത്ത യേശു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അസാധ്യമാതിനെ സാധ്യമാക്കി, ഭയത്തെ നീക്കി സമാധാനം നൽകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. രണ്ടാമത്തെ ഭാഗം നാം ചിന്തിക്കുവാൻ പോകുന്നത്, ഉയർത്ത യേശു എന്താണ് നമ്മോട് സംസാരിക്കുന്നത്. യേശു നമ്മോട് പറയുന്ന രണ്ട് കാര്യങ്ങൾ, 20:21 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പീസ് ബി വിത്ത് യു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് രണ്ട് പ്രാവശ്യം
നിങ്ങൾക്ക് സമാധാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ 5 പ്രധാന മേഖലകളിലുള്ള സമാധാനത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. 1, നമുക്കും ദൈവത്തിനും ഇടയിലുള്ള സമാധാനം. 2, നമുക്കും സഹമനുഷ്യർക്കും ഇടയിലുള്ള സമാധാനം. 3, നമുക്കും ഇതര വിശ്വാസത്തിൽപ്പെട്ടവർക്കും ഇടയിലുള്ള സമാധാനം. 4, നമുക്കും നമ്മുടെ ആത്മാവിനും ഇടയിലുള്ള സമാധാനം. 5, നമുക്കും പ്രകൃതിക്കും ഇടയിലുള്ള സമാധാനം എന്ന് കാണുവാനായി സാധിക്കും. ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന 5 സമാധാനം ഈ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന സമാധാനം ഈ 5 കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 5 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇന്ന് നാം സമാധാനം അനുഭവിക്കുന്നുണ്ടോ? സമാധാന പ്രഭുവിനെ ആരാധിക്കുന്നവരാണ് പ്രിയമുള്ളവരെ. നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് സമാധാനം ആചരിപ്പാൻ കഴിയുന്നുണ്ടോ? ഈ പ്രകൃതിയോട് നമുക്ക് സമാധാനം ആചരിപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഉള്ളിനോട്, നമ്മുടെ മനസ്സിനോട് നമുക്ക് സമാധാനം ആചരിപ്പാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നുവെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന ഈ മാനസിക സമ്മർദ്ദം നമ്മിൽ കാണുകയില്ലായിരുന്നു. എന്തിനേറെ സഹ വിശ്വാസികൾ തമ്മിലുള്ള സമാധാനം, ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരങ്ങളുള്ള സമാധാനം ഒക്കെ വേദപുസ്തകം വെളിപ്പെടുത്തി നൽകുകയാണ്. ഈ സമാധാനമാണ്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയവർക്കുള്ള സമാധാനമാണ് കർത്താവ് നൽകുന്നത്. നിങ്ങൾക്ക് സമാധാനം എന്ന ആ ഒരു പ്രഖ്യാപനത്തോടെ ലഭ്യമാകുന്നത്. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ കൈവിടില്ല, നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ടെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, എപ്പോഴാണ് നമ്മുടെ സമാധാനം നഷ്ടമാകുന്നത്? നാം ഒറ്റയ്ക്കെന്ന് ചിന്തിക്കുമ്പോൾ, എന്നോട് കൂടെ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ, എന്നോടൊപ്പം നിൽക്കുവാൻ എൻ്റെ ചിന്തകളോട് യോജിക്കുന്ന ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ, അവിടെയാണ് യേശു പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്, ഫിയർ നോട്ട്, ഐ ആം വിത്ത് ദി ബ്ലെസ്സഡ് ഗോൾഡൻ റേ. അതിൻ്റെ കോറസ് പ്രകാരമാണ്, ഐ വിൽ നെവർ ലീവ് ദി, നെവർ ലീവ് ദി അലോൺ, നോ നെവർ അലോൺ, നോ നെവർ. ഭക്തൻ പാടുകയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, കാരണം എൻ്റെ കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് കൂടെയുള്ളതിൻ്റെ ആ തെളിവാണ്, ആ സമാധാനം ഞാൻ അനുനിമിഷവും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹീതമായ അനുഭവം പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഏകനല്ല എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ 5 മേഖലകൾ സമാധാനം അനുഭവിക്കുക, സമാധാനം നൽകുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവിൻ്റെ വചനങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ ഭരിക്കുമ്പോൾ, കർത്താവ് പറയുന്നത് നാം അനുസരിക്കുമ്പോൾ, അവിടെ ഈ സമാധാനത്തിൻ്റെ നിറവ്, സമാധാനത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഇടവകയിൽ, ദേശത്തിൽ, സമൂഹത്തിൽ, രാജ്യത്തിൽ അനുഭവിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. രണ്ടാമതായി യേശു പറയുന്നത് 20 അധ്യായത്തിൻ്റെ 22 വാക്യമാണ്, ദ പവർ, ശക്തിയെക്കുറിച്ചാണ്. ഇന്നത്തെ ചിന്താവിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും കാതലായ ഭാഗമാണ് ശക്തി. യേശു തൻ്റെ ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറയുകയാണ്.
ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുന്നവർക്ക് സമാധാനം നൽകി ഒരു വലിയ ശക്തി അവരുടെ മേൽ പകരപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന ദൈവം സമാധാനം മാത്രം നൽകുന്ന കർത്താവല്ല. സമാധാനത്തോടൊപ്പം അടുത്ത് ഒരു ചുവട് വയ്ക്കുവാൻ, അടുത്ത ഒരു പ്രഭാതം കാണുവാൻ, അടുത്ത ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള ഒരു പുതിയ ശക്തി നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുന്നവർക്ക് സമാധാനം നൽകി ഒരു വലിയ ശക്തി പകരപ്പെടുകയാണ്. എന്തിനാണ് ഈ ശക്തി നമ്മിലേക്ക് നൽകുന്നത്? പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് നാം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വിഷയമാണ്. ദൈവം നമ്മളെ ശക്തീകരിക്കുമ്പോൾ, ഒരു വലിയ ശക്തി നമ്മുടെ മേൽ തരുമ്പോൾ, ഈ ശക്തി എന്തിനു വേണ്ടിയെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നമ്മിൽ നഷ്ടമാകുന്നില്ലേ? എന്തിനാണ് ഈ ശക്തി നമ്മിലേക്ക് പകരപ്പെടുന്നത്? ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ ലോകത്തിൽ സ്ഥാപിതമാക്കുവാൻ. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നത് നാം അനുഭവിക്കുന്ന സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ്. അതൊരു വലിയ ദൗത്യ ശുശ്രൂഷയാണ്, വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. ഞാൻ അനുഭവിക്കുന്ന സമാധാനം, എൻ്റെ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനം, അത് മറ്റുള്ളവർക്ക് പങ്കിട്ട് നൽകുക, മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക എന്നുള്ളത് അതൊരു വലിയ ദൗത്യമാണ്. കാരണം നമ്മുടെ യേശു സമാധാന പ്രഭുവാണ്. ഈ യേശുവിനെ സമാധാനമില്ലാത്ത മറ്റു മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക്, സമാധാനമില്ലാത്ത ലോകത്തേക്ക് പകർന്നു നൽകുക എന്നത് ഒരു ക്രൈസ്തവൻ്റെ, ഒരു യഥാർത്ഥ ദൈവഭക്തൻ്റെ കടമയാണ് എന്ന കാര്യം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഇന്ന് നാം എടുക്കേണ്ട ഒരു തീരുമാനമാണ്, ഞാൻ അനുഭവിക്കുന്ന സമാധാനം, എൻ്റെ ഉള്ളിൽ ക്രിസ്തു നൽകുന്ന സമാധാനം, രാത്രിയുടെ യാമങ്ങൾ കലുഷിതമായ അനുഭവങ്ങളോടെ പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തുമ്പോൾ, ദൈവാലയത്തിൽ നിന്ന് മുട്ടുകുത്തുമ്പോൾ, ക്രിസ്തുനാഥൻ എനിക്ക് തരുന്ന ഈ സമാധാനം എപ്പോഴെങ്കിലും പങ്കുവയ്ക്കുവാനായി ശ്രമിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരോട് പറയുവാനായി ശ്രമിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, സമാധാനം പങ്കുവയ്ക്കുക എന്നത് യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുക എന്നാണ് അർത്ഥമാക്കുന്നത്. കാരണം യേശു സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഈ പ്രഭുവായ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളതാണ് കലുഷിത ഹൃദയങ്ങൾക്ക്, ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന മനുഷ്യ ജീവിതങ്ങൾക്ക്, എന്തിനേറെ ഈ പ്രകൃതിക്ക് തന്നെ ക്രിസ്തുവിനെ നൽകുന്ന ഒരനുഭവമാണ്. നാം അത് പകർന്നു നൽകുവാനായിട്ട് ആ വലിയ ദൗത്യത്തിനായി ദൈവം നമ്മെ വിളിക്കുകയാണ്. ഈ ദൗത്യം ചെയ്യുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഈ യേശുവിൻ്റെ നാമം മഹോന്നതം. പ്രിയമുള്ളവരെ, ഈ യേശു വലിയവനാണ്. പ്രിയമുള്ളവരെ, സമാധാനം നാം ക്രിസ്തു നമ്മിലേക്ക് തരുമ്പോൾ, ഈ സമാധാനത്തിൻ്റെ വാഹകരായി ദൈവം നമ്മെ ഈ ലോകത്തേക്ക് അയക്കുവാനായിട്ട് നിയോഗിച്ചാക്കുകയാണ്. നാം എവിടെ ആയിരിക്കുന്നു അല്ല, ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ, വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ നാം കണ്ടുമുട്ടുന്നവരോട്, അത് ഏത് ഭാഷക്കാരാകട്ടെ, ഏത് ജാതിക്കാരാകട്ടെ, ഏത് വർഗക്കാരാകട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, അവരോട് യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ രക്ഷിക്കുന്നു. കാരണം ഇന്നലകൾ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വലിയ സത്യത്തെയാണ് മറ്റുള്ളവർക്ക് നാം പങ്കിട്ട് കൊടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാല എൻ്റെ അനുഭവങ്ങളിലും, പ്രിയമുള്ളവരെ, കർത്താവിനെ അറിയാത്ത, സമാധാനമില്ലായിരുന്ന ഒരുപാട് ജീവിതങ്ങൾക്ക് യേശുവിനെ പകർന്നു നൽകുവാൻ സാധിച്ചു എന്നത് ഞാൻ ശ്രേഷ്ഠമായി കരുതുകയാണ്. അത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു മകത്തായ അനുഭവമായി കാണുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ അറിയാത്ത എത്രയോ സംസ്ഥാനങ്ങൾ കടന്നുപോയി യേശുവിനെ സാക്ഷിപ്പാനുള്ള അവസരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. നിരാശ പിടിച്ച, ഭയത്തോടിരിക്കുന്ന, ആശങ്കകളോടും ആകുലതോടിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ഈ യേശുവിനെ പകർന്നു കൊടുത്തപ്പോൾ അവിടെ ഹൃദയത്തിലുണ്ടായ സന്തോഷം എന്നത് ഏറ്റവും അത്ഭുതവകമായിരുന്നു, ഏറ്റവും ശ്രേഷ്ഠമുള്ളതായിരുന്നു. നമ്മുടെ യേശു വലിയവൻ, യേശു നമ്മുടെ ജീവിതത്തിൽ മതിയായവൻ. അതുകൊണ്ട് തന്നെ നമുക്കും ചേർന്ന് പാടാമോ, യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ്റെ ജീവിതത്തിൽ ഏക ആശ്രയമേ. ഇതാണ് മറ്റുള്ളവരോടുള്ള നമ്മുടെ ടെസ്റ്റിമണി അഥവാ സാക്ഷ്യമെന്ന് പറയുന്നത്. നമുക്കും ചേർന്ന് ആലപിക്കാമോ? നാടത്തിയിടുന്നു അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി.
നാം സമാധാനത്തിൻ്റെ വാഹകരാകുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഇന്ന് പഠിച്ച ചിന്തകളിലേക്ക് നമുക്കൊന്നുകൂടെ കടന്നു ചെല്ലാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഉയർത്ത ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത്? വാതിലടച്ചിരിക്കുമ്പോൾ, സകലതും അടയപ്പെട്ടിരിക്കുമ്പോൾ അതിനുള്ളിൽ പ്രവേശിച്ച് നമുക്ക് വേണ്ടി അസാധ്യമതിനെ സാധ്യമാക്കി നൽകുന്ന കർത്താവ്. രണ്ട്, ഭയത്തിന് നടുവിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവൻ്റെ ആ വലിയൊരു സന്തോഷം, സമാധാനം, ദൈവകൃപ ഉള്ളിലൊരു ബലം നൽകി നമ്മെ നടത്തുകയാണെന്ന് നാം പഠിക്കുകയും നാം ധ്യാനിക്കുകയുണ്ടായി. രണ്ടാമത്തെ മേഖലയിലേക്ക്, ഉയർത്ത ക്രിസ്തു എന്താണ് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്? തൻ്റെ സമാധാനം നൽകുകയാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ഒരു വലിയ സമാധാനം അവിടെ ഹൃദയങ്ങളിലാക്കുകയാണ്. അതിനുശേഷം ഒരു വലിയ ശക്തി അവിടെ മേൽ, പരിശുദ്ധാത്മാവ് ശക്തി കൂടി ഒരു വലിയ ശക്തി നൽകി. ഇത് അദൃശ്യമായ ഒരു ശക്തിയാണ്. പ്രിയമുള്ളവരെ, എന്നിലും നിങ്ങളിലും ആ അദൃശ്യമായ ശക്തിയുണ്ട്. ദൈവം തന്നിട്ടുണ്ട്, മൗനമായിരിക്കുവാൻ വേണ്ടിയല്ല. ഈ യേശുവിൻ്റെ നാമം, പ്രിയമുള്ളവരെ, എല്ലായിടത്തും പറയണം. ചില രാത്രികളിൽ നാം സമാധാനമില്ലാതെ അലഞ്ഞവരാണ്, സന്തോഷമില്ല കിട്ടാതെ അലഞ്ഞവരാണ്, ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളായിരുന്നവരാണ്. എന്നാൽ അവൻ എന്നെ അണച്ച്, ദൈവം നമ്മെ മാറോടണച്ച്, നമ്മെ താങ്ങി തൻ്റെ ഭുജബലത്താലെ നമ്മെ നടത്തിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പ്രിയമുള്ളവരെ, ആ ദൈവം ഇന്നും ജീവിക്കുകയാണ്. ആ കർത്താവിൻ്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാമോ? യേശു മഹോന്നതൻ, യേശു വലിയവൻ, തന്നിൽ ആശ്രയിക്കുന്ന മക്കളെ ഒരു നാളും കൈവിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവെ, ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിങ്ങൾ ധ്യാനിച്ച വിഷയങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവെ, അവിടുത്തെ സമാധാനത്തെ പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം, ദൗത്യത്തെക്കുറിച്ച് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. നന്ദി കർത്താവെ. ഞങ്ങളെ അതിലേക്കായി ദൈവം ഒരുക്കിയെടുക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ശിക്ഷ ഗണങ്ങളെ എപ്രകാരം കർത്താവ് ഒരുക്കിയെടുത്തുവോ നാഥ. അവിടുത്തെ സമാധാനം നൽകി അവിടുത്തെ ശക്തിയെ പകർന്ന് കർത്താവെ, ഒരു പുതുബലത്തോടെ, പുതുശക്തിയോടെ ലോകത്തിലേക്ക് അയക്കുന്നത് പോലെ. പ്രിയ പിതാവെ, ഇന്ന് പ്രഭാതത്തിലപ്പ ഞങ്ങൾ മൗനമായിരിക്കാതെ ഈ ജീവിതത്തെ കൊണ്ട് കർത്താവെ ദൈവത്തിന് പ്രയോജനമുള്ള പാത്രങ്ങളാക്കി തീർക്കുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഏതൊരു മേഖല വഴിയും നാഥ, ഏത് മേഖലയിലായാലും അതുവഴി കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലേക്കായി അടിയനെ സമർപ്പിക്കുന്നു നാഥ. ഈ വചനം കേൾക്കുന്ന ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്ന് പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ സന്ദേശം ശ്രവിക്കുന്ന നിന്റെ മക്കളെ അവിടുത്തെ ആത്മാവിനാൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആമേൻ. നന്ദി കർത്താവേ. ആമേൻ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെ ശിക്ഷിതരാക്കിക്കൊള്ളുവിനെന്നുള്ള ഒരു വലിയ ദൗത്യ ശുശ്രൂഷയിൽ അടങ്ങിയിരിക്കുന്ന സമാധാനത്തിൻ്റെ പങ്കുവയ്ക്കൽ നാഥ എല്ലാ ഹൃദയങ്ങളും നൽകുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശബ്ദം ശ്രവിക്കുന്ന കർത്താവെ, ആരെങ്കിലും വേദനയുടെ മധ്യ, നിരാശയുടെ മധ്യയിൽ നാഥ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങളായിരിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കൾക്ക് വേണ്ടി അവരെ പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുത്തെ സമാധാനം നിന്റെ മക്കളുടെ ഹൃദയങ്ങൾ നൽകണമേ. കർത്താവെ, ജാതി മത ഭേദമെന്നെ, സഭാ വ്യത്യാസമെന്നെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുരിശുദനായ ക്രിസ്തുവിൻ്റെ കരസാന്നിധ്യം നിന്റെ മക്കളെ ഭരിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവ്. എത്ര നല്ലവൻ നാഥ. ഇന്ന് കൊറോണ എന്ന മഹാവ്യാധി എന്നൊക്കെ കർത്താവ് ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം സുഖം അനുഭവിക്കട്ടെ, സന്തോഷം അനുഭവിക്കട്ടെ. ദൈവം നൽകുന്ന സുഖം, ദൈവം നൽകുന്ന സമാധാനം അനുഭവിക്കട്ടെ കർത്താവെ. അങ്ങയുടെ പദ്ധതികളും പ്രകാരം ജീവിക്കട്ടെ കർത്താവെ. വിവിധ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, വിവിധ ഗവൺമെന്റുകളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കഠിനാധ്വാനത്തിനായി സ്തോത്രം. ശാസ്ത്രജ്ഞന്മാർക്കായി സ്തുതിക്കുന്നു കർത്താവെ. സാമ്പത്തികമായി നട്ടം തിരി ജനതയ്ക്ക് ദൈവം സഹായമയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഈ സന്ദേശത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന അനുഗ്രഹിക്കൊണ്ട് സ്തോത്രം. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൃപ, അനുഗ്രഹം, വാഴ്വ് നാം എല്ലാവരോടും ഇന്നുമെന്ന് സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. അമീൻ, അമീൻ, അമീൻ. എല്ലാവർക്കും ദൈവകൃപ നേരുന്നു. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ. ഒപ്പം സമാധാനത്തിൻ്റെ ദൗത്യവാഹരായി തീരുവാൻ ക്രിസ്തുനാഥൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അമീൻ.